മാത്സ് ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാനും അതുപോലെ ടേംസ് കണ്ടുപിടിക്കാനും അതുപോലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ കുറച്ച് ടേംസിൻ്റെ സം കാണാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കുകയാണ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കണക്കിതാണ്. Prove that the squares of all the terms of the sequence 4, 7, 10 belongs to the sequence. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെയൊക്കെ വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും കാര്യം തെളിയിക്കാൻ വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ശ്രേണിയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടെത്തണമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം ഒന്ന് കണ്ടെത്താം. നമ്മുടെ സീക്വൻസ് ഇതാണ്, 4 7 10, 4 7 10 എക്സെട്ര എന്നാണ് ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം ആദ്യം കണ്ടെത്തണം. നമുക്ക് എഴുതാം എക്സ് എൻ ഈസിക്കൽ ടു എ എൻ പ്ലസ് ബി. എക്സ് എൻ ഈസിക്കൽ ടു എ എൻ പ്ലസ് ബി ആണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്, കോമൺ ഡിഫറൻസ് ആണ്, 3 കോമൺ ഡിഫറൻസ്. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ. ഫസ്റ്റ് ടേം എത്രയാണ്, 4 ഫോറിൽ നിന്നും 3 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3, ബി എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്കിതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാം. എന്താണ്, എക്സ് എൻ ഈസിക്കൽ ടു എക്ക് പകരം 3 കൊടുക്കാം, 3 എൻ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്തി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതായത് ഇതിലെ ഓരോ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ ഇതേ ശ്രേണിയിൽ തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. അതായത് 4 വർഗ്ഗമായ 16 ഇതിലുണ്ടാവണം, 7 വർഗ്ഗമായ 49 ഇതിലുണ്ടാവണം, 10 വർഗ്ഗമായ 100 ഇതിലുണ്ടാവണം. ഇങ്ങനെ തുടർന്ന് വരുന്ന എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിലെ എല്ലാ പദങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണെന്ത്, എക്സ് എൻ ഈസിക്കൽ ടു 3 എൻ പ്ലസ് 1. അതായത് ഇവിടെ എന്നിന് 1 എന്ന് കൊടുത്താൽ 3 × 1 + 1 ഈസിക്കൽ ടു 4 എന്ന് കിട്ടും. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 × 2 6 + 1 7 എന്ന് കിട്ടും. അതുപോലെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 × 3 9 + 1 10 എന്ന് കിട്ടും. അങ്ങനെ എല്ലാ പദത്തെയും നമുക്ക് എന്ത് വെച്ച് സൂചിപ്പിക്കാം, 3 എൻ പ്ലസ് 1 വെച്ച് സൂചിപ്പിക്കാം. അപ്പോൾ എക്സ് എൻ ഈസിക്കൽ ടു 3 എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതിലെ ഏത് പദവും ആകാം. അപ്പോൾ എക്സ് എൻ ഈസിക്കൽ ടു 3 എൻ പ്ലസ് 1 എന്ന ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് ഈ ശ്രേണിയിലുണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസറായി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുകയാണ്, എക്സ് എൻ ഈസിക്കൽ ടു 3 എൻ പ്ലസ് 1 എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, അതായത് എക്സ് എൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് എൻ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് എൻ സ്ക്വയർ ഈസിക്കൽ ടു 3 എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 എൻ പ്ലസ് 1 സ്ക്വയർ കാണുകയാണ്. അപ്പോൾ 3 എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കണ്ടു നോക്കാം. 3 എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. അപ്പോൾ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. 3 എൻ സ്ക്വയർ ദാറ്റ് ഈസിക്കൽ ടു 9 എൻ സ്ക്വയർ പ്ലസ് 2 × 3 എൻ × 1 ഈസിക്കൽ ടു 6 എൻ പ്ലസ് 1 സ്ക്വയർ 1 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 9 എൻ സ്ക്വയർ + 6 എൻ + 1 ആണ് എന്ത്, എക്സ് എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ ടേമിനെയും സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിലെ ഏത് ടേമിൻ്റെയും സ്ക്വയർ ആവാം. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. 3 × 3 എൻ സ്ക്വയർ + 2 എൻ + 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളൊരു വഴി പഠിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ അല്ലെങ്കിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എന്താണോ അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട്, തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ മാറ്റി എഴുതി വെക്കുക. അതുപോലെ ഇതിലൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡറും എടുത്തെഴുതുക. രണ്ട് റിമൈൻഡേഴ്സും രണ്ടിൻ്റെയും ശിഷ്ടങ്ങൾ തുല്യമാണെങ്കിൽ
എന്താണ് ടേം ആണ് അല്ലെങ്കിൽ ടേം അല്ല നമ്മൾ മുൻപ് പഠിച്ച ഒരു മെത്തേഡ് ആണ് അതായത് തന്നിരിക്കുന്ന ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് എഴുതി വെക്കുക അതുപോലെ ഏതിനെയാണോ പദമാണോ എന്ന് പരിശോധിക്കേണ്ടത് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പോൾ കിട്ടുന്ന ശിഷ്ടം എഴുതി വെക്കുക രണ്ട് ശിഷ്ടങ്ങളും തുല്യമാണെങ്കിൽ പദമാണ് അല്ലെങ്കിൽ പദമല്ല ആ ഒരു രീതി നമുക്കിവിടെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഏതാണ് പദമാണോ എന്ന് പരിശോധിക്കേണ്ടത് എക്സിൻ്റെ സ്ക്വയർ ആണ് പദമാണോ എന്ന് പരിശോധിക്കേണ്ടത് അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ ഇതിനെ പൊതുവ്യത്യാസമായ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഇതിനെ പൊതുവ്യത്യാസമായ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ എന്തായിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്ന ഈ വൺ ആയിരിക്കും ഓക്കെ അപ്പോൾ എക്സിൻ്റെ സ്ക്വയറിനെ പൊതുവ്യത്യാസമായ കോമൺ ഡിഫറൻസായ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ് ഒന്നാണ് അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് ഒന്നാണ് ഈ ഒന്നാണ് ഇവിടെ റിമൈൻഡർ ആയിട്ട് വരിക അതുപോലെ നമുക്ക് ഇതിലെ ഒരു ടേമിനെയോ അല്ലെങ്കിൽ ഈ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടേമിനെയും സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിനെയോ അല്ലെങ്കിൽ ഇതിലെ ഒരു ടേമിനെയോ നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം നാലിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുക നാലിനെ നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ വരുന്നത് വൺ ആയിരിക്കും അപ്പോൾ രണ്ടിൻ്റെയും റിമൈൻഡേഴ്സ് തുല്യമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം അതായത് ഇതിലെ ആൾജബ്രായിക് എക്സ്പ്രഷൻ്റെ സ്ക്വയറിൻ്റെയും ഇതിലെ ഒരു ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് തുല്യമാണ് അതുകൊണ്ട് ഈ ഓരോ ടേമിൻ്റെയും സ്ക്വയേഴ്സ് ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം എന്താണ് നമ്മൾ ചെയ്തത് ആദ്യം ആൾജബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു അതിനുശേഷം അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു എന്നിട്ട് ആൾജബ്രായിക് എക്സ്പ്രഷൻ്റെ സ്ക്വയറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ കിട്ടിയ റിമൈൻഡർ നമ്മൾ എടുത്തെഴുതി വെച്ചു അതിനുശേഷം ഇതിലെ ഒരു ടേമിനെയും സീക്വൻസിലെ ഒരു ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ കിട്ടുന്ന ശിഷ്ടം എടുത്തെഴുതി വെച്ചു രണ്ട് ശിഷ്ടങ്ങളും തുല്യമാണോ എന്ന് പരിശോധിച്ചു രണ്ട് ശിഷ്ടങ്ങളും ഇവിടെ തുല്യമാണ് ഒന്നാണ് വരുന്നത് അതുകൊണ്ട് ഇതിലെ ഓരോ പദങ്ങളുടെയും വർഗങ്ങൾ ഇതേ ശ്രേണിയിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11, etc. contains no purpose squares. അതായത് 5, 8, 11, etc. എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണ വർഗങ്ങൾ ഒന്നുമില്ല എന്ന് തെളിയിക്കുക ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ശ്രേണി എന്താണ് 5, 8, 11, etc. ആദ്യം എന്ത് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കും ബീജഗണിതരൂപം കണ്ടുപിടിക്കും അപ്പോൾ 5, 8, 11 ആൾജബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിതരൂപം എന്ന് പറയുന്നത് എന്താണ് നോക്കാം xn = (an + b) ആണ് അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ് 3 ആണ് 3n + 5 - 3 അതാണ് ബി എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കാം 5 - 3 എത്രയാണ് 2 എന്ന് കിട്ടും അപ്പോൾ 3n + 2 ആണ് ഇതിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണ വർഗ്ഗങ്ങൾ ഒന്നുമില്ല എന്ന് തെളിയിക്കാനാണ് അപ്പോൾ പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ആൾജബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ബീജഗണിത രൂപത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എണ്ണൽ സംഖ്യകൾ ഉണ്ടാക്കിയെടുക്കാം എണ്ണൽ സംഖ്യകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ xn = 3n എന്ന് മാത്രം എടുക്കുകയാണ് ഓക്കെ നമുക്കെന്താണ് വേണ്ടത് പൂർണ്ണവർഗ്ഗങ്ങളില്ല എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് കാരണം പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ആദ്യം ഞാൻ എണ്ണൽ സംഖ്യകൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഈ 3n മാത്രം എഴുതി അപ്പോൾ xn = 3n ഇനി നോക്കിക്കേ ഇവിടെ എന്നിന് ഞാൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ x1 = എന്ത് കിട്ടും 3 × 1 = 3 എന്ന് കിട്ടുമല്ലോ ഇനി x2 ഞാൻ എന്നിന് 2 എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും 3 × 2 = 6 എന്ന് കിട്ടും അതുപോലെ എന്നിന് ഞാൻ 3 എന്ന് വാല്യൂ കൊടുത്താലോ 3 × 3 = 9 എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ 3, 6, 9 അങ്ങനെ എക്സെട്ര നമുക്ക് കണ്ടിന്യൂ ചെയ്തു പക്ഷേ എല്ലാ എണ്ണൽ സംഖ്യകളുമായോ ഇല്ല അതുകൊണ്ട് അടുത്തത് ഞാൻ xn = 3n + (-1) വേറൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി വേറൊരു ബീജഗണിത രൂപം ഉണ്ടാക്കി ഇനി ഇവിടെ ഞാൻ എന്നിന് 1 എന്ന് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ x1 = എന്താവും 3 × 1 = 3 3 + 1 or 3 - 1 ഉണ്ട് രണ്ട് ചെയ്യാം അപ്പോൾ 3 + 1 = 4 കിട്ടും ഓർ 3 - 1 എത്ര കിട്ടും 2 എന്ന് കിട്ടും ഓക്കെ ആണല്ലോ 4 കിട്ടി 2 കിട്ടി ഇനി എന്നിന് നമുക്ക് 2 എന്ന് വാല്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും x2 = എന്താണ് നമുക്ക് കിട്ടുക 3 × 2 = 6 6 + 1 = 7 ഓർ 3 × 2 = 6 6 - 1 = 5 എന്ന് കിട്ടും 7 or 5 കിട്ടി ഓക്കെ ഇനി മറ്റൊരു എക്സ്പ്രഷൻ കൂടെ ഞാൻ ഇതിൽ നിന്ന് ഫോം ചെയ്യുകയാണ് xn =
3n + or - 2. ഓക്കെ 3n + or - 2 എന്ന് ചെയ്യാം. ഇനി ഞാൻ n-ന് 1 എന്ന് വാല്യൂ എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? x1 = 3 × 1 = 3 + 2 = 5 or 3 - 2 = 1 എന്ന് കിട്ടും. ഓക്കെ 5 or 1 എന്ന് കിട്ടി. ഇനി നമുക്ക് n-ന് 2 എന്ന് വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? x2 = 3 × 2 = 6 + 2 = 8 or 6 - 2 = 4 എന്ന് കിട്ടും. 8 or 4. നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് എന്നിന് കൊടുക്കുന്ന സമയത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇവിടെ കിട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? 3n, അതുപോലെ 3n + or - 1, 3n + or - 2. ഈ മൂന്ന് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ മൂന്ന് ബീജഗണിത രൂപം ഉപയോഗിച്ച് എല്ലാ എണ്ണൽ സംഖ്യകളെയും നമുക്ക് സൂചിപ്പിച്ചൂടെ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് സൂചിപ്പിച്ചൂടെ? ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്നങ്ങനെ തെളിയിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? xn = 3n, xn = 3n + or - 1, xn = 3n + or - 2. ഈ മൂന്ന് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിന് വ്യത്യസ്തമായ വിലകൾ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് എക്സ്പ്രഷനുകളുടെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ മൂന്ന് എക്സ്പ്രഷൻസ് ഉപയോഗിച്ച്, ഈ മൂന്ന് ബീജഗണിത രൂപം ഉപയോഗിച്ച് എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ മൂന്ന് ബീജഗണിത രൂപത്തിൻ്റെ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങളായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും വർഗ്ഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം 3n² 3n² നമുക്കൊന്ന് കാണാം. അപ്പോൾ 3n² = എന്ത് കിട്ടും? 9n² എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ 3n + or - 1 സ്ക്വയർന്ന് കാണാം. ഓക്കെ, 3n + or - 1² = എന്താണ്? 9n² + or - +2 ഉണ്ട്, -2 ഉണ്ട്, അതുകൊണ്ടാണ് രണ്ട് വിടുന്നത്. 2 × 3n × 1 = 6n + 1² 1 എന്ന് കിട്ടി. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. 3 കോമൺ ആയിട്ട് എടുക്കുന്നു. 3 × 3n² = 9n² കിട്ടി. +or - 2n എന്ന് എഴുതി. 2n നോക്കിയ 3 × 2n = 6n + 1 എന്ന് എഴുതി. ഓക്കെ, ഒരു മാറ്റം വരുത്തി. ഇനി 3 കോമൺ ആയിട്ട് എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 3n + or - 2 സ്ക്വയർ ആണ്. എന്താണ് 3n + or - 2² 9n² + or - 2 × 3n = 6n × 2 = 12n + 2² 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 9n² + or - 12n + 4 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് 12n + 3 + 1 എന്ന് എഴുതി. ഓക്കെ, ഞാനിവിടെ 3 കോമൺ ആയിട്ട് എടുക്കാൻ പോകണം. അപ്പോൾ എന്ത് കിട്ടും? 3 × 3n² + or - 4n + 1 + 1. നോക്കിക്കേ, 3 × 3n² 9n² + or - 3 × 4n 12n, + 1 × 3 3 + 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ മൂന്ന് എക്സ്പ്രഷൻ്റെ സ്ക്വയേഴ്സിനെ, അതായത് 9n², അതുപോലെ 3 × 3n² + or - 2n + 1, അതുപോലെ 3 × 3n² + or - 4n + 1 + 1, ഇത് മൂന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 9n² 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും, കാരണം 9n² എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണ്. ഇവിടെ വരുമ്പോൾ 3 × 3n² + or - 2n, അതിൽ 3 × 3n² + or - 2n 3 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 1 ആണ് ഇവിടെ റിമൈൻഡർ എന്ന് പറഞ്ഞത്. ഇവിടെ റിമൈൻഡർ 1 ആണ്. ഓക്കെ, ഇവിടെ റിമൈൻഡർ 0 ആണ്, ഇവിടെ റിമൈൻഡർ 1 ആണ്. അതുപോലെ ഇവിടെ നോക്കുക, 3 × 3n² + or - 4n + 1, ഇത് 3 മൾട്ടിപ്പിൾ ആണ്. പിന്നെ ഇവിടെ റിമൈൻഡർ വരുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെയും റിമൈൻഡർ എന്താണ്? റിമൈൻഡർ 1 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയേ വരുള്ളൂ? 0 അല്ലെങ്കിൽ 1 ആണ് വരിക. ഇനി നമുക്കിതിലൊരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 5 / 3 3 റിമൈൻഡർ 2. ഓക്കെ, ഇവിടെ 2 ആണ് റിമൈൻഡർ വരുന്നത്.
ഓക്കെ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എല്ലാ പെർപ്പസ് സ്ക്വയേഴ്സിനെയും ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസമായ 3 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ്? പൂജ്യമോ ഒന്നോ ആയിരിക്കും. പക്ഷേ ഇതിലെ ഒരു പദത്തെ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 2 ആണ്. രണ്ട് ശിഷ്ടങ്ങളും എന്താണ്? വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതിൽ ഈ പറയുന്ന 5, 8, 11 എന്ന് തുടർന്ന് വരുന്ന ശ്രേണിയിൽ പൂർണ്ണ വർഗ്ഗങ്ങളൊന്നും അടങ്ങിയിട്ടില്ല എന്ന് പറയാം. എന്താണ്? ഇതിലെ ഓരോ ടൈമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. പക്ഷേ പെർപ്പസ് സ്ക്വയേഴ്സിനെ നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 1 ഓക്കെ. രണ്ട് റിമൈൻഡേഴ്സും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്താണ്? ഇതിൽ പെർപ്പസ് സ്ക്വയേഴ്സ് ഒന്നും അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. ഓക്കെ, ഒരു പഞ്ചഭുജത്തിൻ്റെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രിയിൽ കൂടുതലാവണമെന്ന് തെളിയിക്കുക. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പെൻഡഗണിൻ്റെ 5 ആംഗിളുകൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഓക്കെ, അപ്പോൾ ആംഗിളിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. 1 X1 എന്ന് എഴുതാം, കോമ 2 X2, X3, കോമ X4, കോമ X5. ഇതാണ് ആംഗിൾസ് ഓഫ് പെൻഡഗൺ. ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതിൻ്റെ സ്മോളസ്റ്റ് ആംഗിള് 36നേക്കാളും കൂടുതലാണ്, അതായത് ചെറിയ ആംഗിള് 36 ഡിഗ്രിയിൽ കൂടുതലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലെ ഒരു പെൻഡഗണിലെ ആംഗിളുകളുടെ സം കാണാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ, n-2×180. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പെൻഡഗണിലെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വശങ്ങളാണ്. അപ്പോൾ 5-2×180 കൊടുത്തു കഴിഞ്ഞാൽ അതിലെ കോണുകളുടെ തുക കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അതിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? n-2×180 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം കോണുകളുടെ തുക കിട്ടാൻ വേണ്ടി. n-2 എന്ന് പറഞ്ഞാൽ 5-2=3×180. 3×180 സിഗ്നൽ എത്ര കിട്ടും? 540 എന്ന് കിട്ടും. 540 എന്ത് ഇതിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത്. 5 കോണുകളുടെയും തുക 540. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ 5 കോണുകളും സമാന്തര ശ്രേണിയിലാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അപ്പോൾ 5 പദങ്ങളുടെ തുകയല്ലേ ഈ 540 എന്ന് പറയുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ തുകയാണ് എന്ത്? 540. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, S5=540 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. S5 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറാണെങ്കിൽ എങ്ങനെ നമുക്ക് സം കാണാം? ഓഡ് നമ്പറാണ്. അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളാണെങ്കിൽ നമ്മൾ തുക കാണുന്നത് എങ്ങനെയാണ്? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ മിഡ് ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, 5 times ഉണ്ടെങ്കിൽ മിഡ് ടൈം എത്രയായിരിക്കും? 3rd time ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? S5 5 പദങ്ങളുടെ തുക = X3 അല്ലെങ്കിൽ 3rd പദം ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 540 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3rd പദം ഇൻറ്റു 5 ആയിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം, 540=X3 ഇൻറ്റു 5. അപ്പോൾ 540/5 ആയിരിക്കും X3 എന്ന് പറയുന്നത്. 540/5=108. ദെൻ X3=108 എന്ന് നമുക്ക് കിട്ടി, 3rd time കിട്ടി. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 1st time 36നേക്കാളും കൂടുതലാണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ 1st time 36 ആയിട്ട് എടുത്താൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, അത് നമുക്ക് പരിശോധിക്കാം. നമുക്ക് 1st time എന്തായിട്ട് എടുക്കാം? 36 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോവാണ് x1=36 എന്ന് എടുത്തു. ഓക്കെ, നമ്മളങ്ങനെ സങ്കല്പിക്കുകയാണ്. അതുപോലെ നമുക്ക് എന്ത് കിട്ടി? x3=108 എന്നിവിടെ കിട്ടിയിട്ടുണ്ട്. പൊതുവ്യത്യാസം കാണാം. എങ്ങനെയാണ്? D=108-36/3-1 സിക്കൽറ്റു എന്ത് കിട്ടും? 72/2=36 കിട്ടി. പൊതു വ്യത്യാസം നമുക്ക് എന്ത് കിട്ടി? 36 കിട്ടി. അതായത് കോമൺ ഡിഫറൻസ് എത്രയാണ്? 36 ആണെന്ന് കിട്ടി. ഓക്കെ, 1st time നമ്മൾ എത്രയാണ് എടുത്തത്? 36 ആയിട്ട് എടുത്തു. 36 ആദ്യ പദമായിട്ട് എടുത്താൽ നമുക്ക് പൊതുവ്യത്യാസം എത്രയായിരിക്കും കിട്ടുക? 36 തന്നെ കിട്ടും. ഓക്കെ, എങ്കിൽ എല്ലാ പദങ്ങളും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യ പദം X1 എന്ന് പറയുന്നത് 36, രണ്ടാമത്തെ പദം എത്രയായിരിക്കും? 36 72. 3rd പദം 108 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4th time എന്ന് പറയുന്നത് എന്തായിരിക്കും? 108+36=144.
അഞ്ചാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ വീണ്ടും 36 കൂട്ടുക 180 എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടൈം 36 ആയിട്ട് എടുത്തപ്പോൾ ഫിഫ്ത്ത് ടൈം എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. അതായത് അഞ്ചാമത്തെ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തെ കോൺ 36 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ കോൺ എന്ന് പറയുന്നത് 180 ആയിരിക്കും. അപ്പോൾ 180 ആണ് ഒരു പഞ്ചഭുജത്തിലെ അല്ലെങ്കിൽ ഒരു പെന്റഗണിലെ അവസാനത്തെ കോൺ എന്ന് പറഞ്ഞാൽ അത് പഞ്ചഭുജമാവുമോ? ഇല്ല. 180 എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതുകൊണ്ട് അത് പഞ്ചഭുജമാവില്ല. അതുകൊണ്ട് ആദ്യത്തെ കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 36 ഡിഗ്രി കൂടുതലായിരിക്കണം. ഇങ്ങനെ നമുക്ക് തെളിയിക്കാം. അടുത്ത ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര ആൻഡ് 15, 19, 23. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഇതൊക്കെയാണ്: 15, 19, 23 എക്സെട്ര, 6, 10, 14 എക്സെട്ര. ഇങ്ങനെ രണ്ട് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ 20 ടൈംസിൻ്റെ സം തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടത്. അതിന് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇതിലെ ഒരേ പൊസിഷനുള്ള ടൈംസ് നോക്കാം, കറസ്പോണ്ടിങ് ടൈംസ്, ഒരേ പൊസിഷനുള്ള ടൈംസ്, ഒരേ സ്ഥാനത്തുള്ള പദങ്ങൾ നോക്കാം. ആദ്യം രണ്ടിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? 15, 6 ആണ്. അതുപോലെ രണ്ടിൻ്റെ രണ്ടാം സ്ഥാനത്തുള്ള പദങ്ങൾ 19, 10 ആണ്. അതുപോലെ മൂന്നാം സ്ഥാനത്ത് 23, 14 ആണ്. ഇത് നമ്മളൊരു ഡിഫറൻസ് നോക്കാം. 15 - 6 സിഗൽറ്റ് എത്രയാണ്? 9 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ 19 - 10 (19 - 10) = 9. ഓക്കെ അല്ലേ. അതുപോലെ 23 - 14 (23 - 14) = 9 തന്നെയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ടൈംസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്, സമാന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? ഒരേ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊതുവ്യത്യാസം തുല്യമാണെങ്കിൽ, രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ, രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ടൈംസ് അല്ലെങ്കിൽ സമാന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എന്താണ്? 9 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് രണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഈ കറസ്പോണ്ടിങ് ടൈംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം, അതായത് സമാന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. എന്നിട്ട് എത്ര പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണോ കാണേണ്ടത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ കറസ്പോണ്ടിങ് ടൈംസ് തമ്മിലുള്ള ഡിഫറൻസിനെ എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിക്വൽ ടു സമാന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 9 × 20 എന്ന് ചെയ്താൽ മതി. അതായത് കറസ്പോണ്ടിങ് ടൈംസ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, എത്ര കിട്ടും? സിക്വൽ ടു 180 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 20 ടൈംസിൻ്റെ സം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ട് സീക്വൻസും ഒരേ കോമൺ ഡിഫറൻസ് ഉള്ളതാണെങ്കിൽ, അതായത് രണ്ട് സീക്വൻസും ഒരേ പൊതു വ്യത്യാസമുള്ളതാണെങ്കിൽ, അവയുടെ ഒരു നിശ്ചിത പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? സമാന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, എന്നിട്ട് പദങ്ങളുടെ എണ്ണം കൊണ്ട് എത്ര പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 51 + 52 + 53 + etc. 70 ഇതിൻ്റെ സമയം കണ്ടുപിടിക്കുക. നോക്കുക, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. പല ആൾക്കാർക്കും ഈ സീക്വൻസ് വരുമ്പം ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. n × n+1/2 ഉപയോഗിച്ച് ചെയ്താൽ പോരെ, ഇത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, എണ്ണൽ സംഖ്യകളല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം n × n+1/2 ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അത് ഒന്നിൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അല്ലാതെ ഇത് എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്? 51 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നിൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ സം കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യുക? n × n+1/2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതുകൊണ്ട് സാധാരണ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം കാണുന്ന രണ്ട് ഇക്വേഷനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നെങ്കിൽ SN = A × n × n+1/2 NB എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ SN = N/2 × XN + X1 എന്ന ഇക്വേഷനോ ഉപയോഗിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് SN = N/2 × XN + X1 ഈ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എൻ എത്രയാണെന്ന് അറിയില്ല. അതായത് 70 വരെയുള്ള ഈ ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനെന്ന് പറയുന്നത്
പക്ഷേ എൻ എത്രയാണെന്ന് നമുക്കറിയില്ല. ചില ആൾക്കാർ തെറ്റിച്ച് 70 എന്നായിട്ട് എടുക്കും. ഒരിക്കലുമല്ല, 70 എന്ന് പറയുന്നത് എന്താണ്? ഇതിലൊരു ടേമാണ്, അതിൻ്റെ പൊസിഷനാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ 70 എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ടേംസിനെ സം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിലെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഈ സംഖ്യ, ഈ ഒരു നമ്പർ എത്രാമത്തെ ടേമാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ആദ്യം ഇതിൻ്റെ എക്സ് എൻ കണ്ടുപിടിച്ചിട്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ട് എന്നിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് എൻ ഈസിക്കൽ ടു എ എൻ പ്ലസ് ബി ആണ്. അപ്പോൾ എക്സ് എൻ ഈസിക്കൽ ടു എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പോൾ എൻ എന്ന് നമുക്ക് എഴുതാം, 1 × n എന്ന് എഴുതാം. പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ്? 51 ആണ്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 കിട്ടും. ഓക്കെ, അപ്പോൾ എൻ പ്ലസ് 50 ആണ് എന്ത്, ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 70 എത്രാമത്തെ ടൈമാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 70 എത്രാമത്തെ ടൈമാണെന്ന് ചെക്ക് ചെയ്യാണ്. എക്സ് എന്നു പകരം നമ്മൾ 70 എന്ന് കൊടുത്തു. ഈസിക്കൽ ടു എൻ പ്ലസ് 50 എന്ന് എഴുതി. ഓക്കെ, എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 50 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 70 - 50 ഈസിക്കൽ ടു എൻ എന്ന് കിട്ടി. ഈസിക്കൽ ടു എത്രയാണ്? 20 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 70 എന്നുള്ളത് എത്രാമത്തെ ടൈമാണ്? 20th ടൈമാണ്. പെന്നിൻ്റെ വില കിട്ടിയില്ലേ നമുക്ക്? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഓരോ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എസ് എൻ ഈസിക്കൽ ടു എന്നുള്ളത് എന്തായി മാറും? S20 = n/2 മീൻസ് 20/2 × xn. എക്സ് എൻ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്? എൻ പ്ലസ് 50 ആണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 20 കൊടുക്കണം. അപ്പോൾ 20 + 50 + x1 = 51 എന്ന് കിട്ടും. ഈസിക്കൽ ടു 20/2 നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. 10 × 50 + 51 = 101 + 20 = 121 എന്ന് കിട്ടും. ഓക്കെ, ഈസിക്കൽ ടു 1210 എന്ന് കിട്ടും. 1210 ഇതിലെ 51 മുതൽ 70 വരെയുള്ള ഈ ടേംസിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. സം കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ, നമുക്ക് ടേം കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ അറിയാം. എക്സ് എൻ ഈസിക്കൽ ടു എൻ പ്ലസ് ബി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ടൈം നമുക്ക് കിട്ടും. എത്രാമത്തെ ടൈമാണോ കണ്ടുപിടിക്കേണ്ടത് ആ വാല്യൂ എന്നിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ടൈം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കിട്ടും. എന്ന് പറഞ്ഞ പോലെ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ബീജഗണിത രൂപം നമ്മൾ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ആ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് അത് എന്നിൻ്റെ സ്ഥാനത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിൻ്റെ സമ്മ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്, 3, 7, 11 എക്സെട്ര. ഇതിൻ്റെ സമ്മിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. എന്താണ്? എക്സ് എൻ ഈസിക്കൽ ടു എ എൻ പ്ലസ് ബി ആണ്. ഇവിടെ എ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 - 3 = 4 4. അപ്പോൾ എ എന്നുള്ളത് 4 എന്നാവും. പ്ലസ് ബി, ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നിന്നും കോമൺ ഡിഫറൻസ് ആയ 4 കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം 3 ആണ്. 3 - 4 എത്രയാണ്? -1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4n - 1 കിട്ടും. എ എൻ പ്ലസ് ബി എന്നുള്ളത് ബി -1 ആയതുകൊണ്ട് എന്ത് വന്നു? 4n - 1 എന്ന് കിട്ടി. നമുക്ക് സം കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. എസ് എൻ ഈസിക്കൽ ടു n/2 × xn + x1 എന്ന് ഞാൻ എഴുതി. ഓക്കെ, എത്ര ടൈംസിൻ്റെ സം കാണണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എസ് എൻ എന്ന് തന്നെ ഞാൻ എഴുതുകയാണ്. എസ് എൻ ഈസിക്കൽ ടു എൻ നമുക്കറിയില്ല, അതുകൊണ്ട് എൻ തന്നെ എഴുതുന്നു. n/2 × xn നമുക്കറിയാം എന്താണ്? 4n - 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4n - 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് എക്സ് വൺ എത്രയാണ്? 3 ആണ്. ഓക്കെ, 3 എന്ന് എഴുതുക. ക്ലിയർ ആണല്ലോ. ഈസിക്കൽ ടു n/2 × 4n - 1 + 3. ഈ -1 ഉം + 3 കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എത്ര കിട്ടും? തമ്മിലുള്ള ഡിഫറൻസ് കാണാം, 2 ആണ്. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 4n + 2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതായത് -1 ഉം + 3 കൂടെ, ഈ -1 ഉം അതുപോലെ ഈ 3 കൂടെ നമ്മൾ കൂട്ടി, അപ്പോൾ എന്ത് കിട്ടി? +2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? n/2 ഈ ബ്രാക്കറ്റിലുള്ള ഓരോ ടൈം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 4n × n/2 എന്തായിരിക്കും? n × 4n = 2 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് 2 × n/2 n/2 × 2 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 2n / 2 എന്ന് കിട്ടി.
ഓക്കെ ഇവിടെ നമുക്ക് ഫോറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അപ്പോൾ എന്ത് കിട്ടും സിക്കൽ ടു ടു എം സ്ക്വയർ പ്ലസ് ടുവും ടുവും കൂടെ ക്യാൻസലായി എൻ എന്ന് കിട്ടും ടു എൻ സ്ക്വയർ പ്ലസ് എൻ എസ് എൻ ഈസിക്കൽ ടു ടു എൻ സ്ക്വയർ പ്ലസ് എൻ എന്ന് കിട്ടി ഇതാണ് ഈ സീക്വൻസിൻ്റെ സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ നമുക്ക് 20 ടൈംസിൻ്റെ സമ്മാണ് കാണണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നേരെ 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ ആൾജബ്രായിക് എക്സ്പ്രഷനിലേക്ക് നേരെ 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈംസിൻ്റെ സം കിട്ടും എൻ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി 50 ടൈംസിൻ്റെ സമ്മാണ് കാണണമെങ്കിൽ എസ് 50 ഈസിക്കൽ ടു 2 ഇൻറ്റു 50 സ്ക്വയർ പ്ലസ് 50 എന്ന് കൊടുക്കാം ഇനി 10 ടൈംസിൻ്റെ സമ്മാണ് കാണണമെങ്കിൽ എസ് 10 ഈസിക്കൽ ടു 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 10 എന്ന് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് സം കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ അതായത് 3, 7, 11 എക്സെട്ര ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് എൻ ഈസിക്കൽ ടു 4n-1 ആണ് അതുപോലെ ഇതിൻ്റെ തുകയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എസ് എൻ ഈസിക്കൽ ടു 2n² + n ആണ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എസ് എൻ ഈസിക്കൽ ടു 2n² + n ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഏത് സമാന്തര ശ്രേണി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ അതായത് തുകയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എപ്പോഴും എസ് എൻ ഈസിക്കൽ ടു pn² + qn എന്ന ഫോർമാറ്റിലായിരിക്കും അതായത് pn² + qn അതായത് എൻ സ്ക്വയറിൻ്റെ ഒരു ടൈം എന്നിൻ്റെ ഒരു ടൈമും അതിലുണ്ടാവും ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ് 2 ആണ് അതായത് എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റാണ് അല്ലെങ്കിൽ എൻ സ്ക്വയറിൻ്റെ ഗുണോത്തരത്തിനെയാണ് നമ്മളെന്ത് വിളിക്കുക പി എന്ന് വിളിക്കുക അതുപോലെ എന്നിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റെയാണ് നമ്മളെന്ത് വിളിക്കുക ക്യു എന്ന് വിളിക്കുക ഇവിടെ പി എന്ന് പറയുന്നത് 2 ക്യു എന്ന് പറയുന്നത് 1 ഇനി എന്താണ് ഈ പിയും എന്താണ് ഈ ക്യൂവും എന്ന് നമുക്കൊന്ന് നോക്കാം പി എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ പകുതിയായിരിക്കും a/2 ആയിരിക്കും നോക്കിക്കേ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് 4 ഇവിടെ പി വന്നിരിക്കുന്നത് 2 4/2 വന്നിരിക്കുക ഓക്കെ അപ്പോൾ ഏത് അരിത്തമെറ്റിക് സീക്വൻസിലും പി എന്ന് പറയുന്നത് എന്തായിരിക്കും കോമൺ ഡിഫറൻസിൻ്റെ പകുതിയായിരിക്കും അതുപോലെ p+q എന്ന് പറയുന്നത് x1 ആയിരിക്കും എന്താണ് പിയും ക്യൂവും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും x1 ആയിരിക്കും നോക്കിക്കേ 2+1 = 3 ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു pn² + qn എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും ഒരു സമാന്തര ശ്രേണിൻ്റെ സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിൽ പി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും a/2 ആയിരിക്കും അതായത് കോമൺ ഡിഫറൻസിൻ്റെ പകുതിയായിരിക്കും ക്യൂ എന്ന് പറയുന്നത് പിയും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും x1 കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ക്യൂ കണ്ടുപിടിച്ചൂടെ എന്താണ് ക്യൂ ഈസിക്കൽ ടു x1-p ആയിരിക്കും ഓക്കെ ആണല്ലോ ഫസ്റ്റ് ടൈമിൽ നിന്നും പി കുറയ്ക്കുന്നതായിരിക്കും എന്ത് ക്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് അപ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണി തന്നാൽ അതിൻ്റെ തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പഠിച്ചു അതായത് ഒരു സീക്വൻസ് തന്നാൽ അതിൻ്റെ സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു അതെപ്പോഴും pn² + qn എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു ഇനി ചില സമയത്തൊരു ക്വസ്റ്റ്യൻ വരിക തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ പറയും അതായത് സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് തരും എന്നിട്ട് സീക്വൻസിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറയും അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ഒരു ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട് 2n² + n എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെയാണ് ഇതുപയോഗിച്ചിട്ട് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടെത്താൻ നോക്കാം അതായത് സമ്മിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ആ സീക്വൻസിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു എസ് എൻ ഈസിക്കൽ ടു pn² + qn എന്ന് പറഞ്ഞ രീതിയിലാണ് അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് എത്രയാണ് പി ഈസിക്കൽ ടു 2 ഓക്കെ ആണല്ലോ ഇവിടെ പി എന്ന് പറയുന്നത് 2 എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ എൻ സ്ക്വയറിൻ്റെ ഗുണോത്തരമാണ് പി എന്ന് പറയുന്നത് അത് എത്രയാണ് 2 വരുന്നത് ഇനി ക്യൂ എന്ന് പറയുന്നത് എന്താണ് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ത് ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് 1 അതായത് എസ് എൻ ഈസിക്കൽ ടു pn² + qn എന്നുള്ള രീതിയിലാണ് വരിക അതിൽ പി എന്ന് പറയുന്നത് എപ്പോഴും എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് അത് 2 ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഓക്കെ അതിവിടെ 1 ഓക്കെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി പി എന്ന് പറയുന്നത് a/2 എന്ന് പറയുകയുണ്ടായി പി എന്ന് പറയുന്നത് എന്താണ് a/2 അപ്പോൾ a എന്ന് പറയുന്നത് എന്തായിരിക്കും a ഈസിക്കൽ ടു ഈ 2 കൊണ്ട് എടുക്കാം 2p ആയിരിക്കും അല്ലേ a/2 പി എങ്കിൽ എ എന്ന് പറയുന്നത് 2 × p ആയിരിക്കില്ലേ 2 കൊണ്ട് എടുത്താൽ 2 × p എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും എ ഈസിക്കൽ ടു 2 × 2 ആയിരിക്കും സിക്കൽ ടു 4 എന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു p+q എന്ന് പറയുന്നത് സിക്കൽ ടു x1 ആണെന്ന് പറഞ്ഞു പിയും ക്യൂ കൂടെ കൂട്ടുമ്പോൾ എന്താണ് കിട്ടുക x1 ആണെന്ന് പറഞ്ഞു ഓക്കെ നോക്കിക്കേ ഇവിടെ പി എന്ന് പറയുന്നത് 2 ക്യൂ എന്ന് പറയുന്നത് 1 ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത്
is equal to 2 plus 1 is equal to 3 and 3. Okay, now we have the algebraic expression. This e sequence in algebraic expression is xn is equal to an plus b. Now, we have to do this. We have to b നമുക്ക് കണ്ടുപിടിക്കാം x1 minus a ആണ് x1 എന്ന് പറയുന്നത് എത്രയാണ് 3 3 minus 4 is equal to minus 1 എന്ന് കിട്ടി ഓക്കേ a യും b യും കിട്ടി നീ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം എന്താണ് is equal to 4n minus 1 എന്ന് കിട്ടി ഇതാണ് ഈ സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അടുത്ത ചോദ്യം ഇതാണ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അടുത്ത ലൈനിലെ നമ്പേഴ്സ് കണ്ടുപിടിക്കുക ആദ്യത്തെ ചോദ്യം ഓക്കേ നോക്കിക്കേ ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ അതായത് 3 കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത് 4 പ്ലസ് 3 ഈസ് ഈക്വൽ 7 7 പ്ലസ് 3 ഈസ് ഈക്വൽ 10 10 പ്ലസ് 3 ഈസ് ഈക്വൽ 13 അങ്ങനെയാണ് പോകുന്നത് പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത ഫസ്റ്റ് ലൈനിൽ ഒരു നമ്പർ ആണല്ലേ ഒന്നാമത്തെ ലൈനിൽ ഒരു നമ്പർ രണ്ടാമത്തെ ലൈനിൽ രണ്ട് നമ്പർ മൂന്നാമത്തെ ലൈനിൽ മൂന്ന് നമ്പർ നാലാമത്തെ ലൈനിൽ നാല് നമ്പർ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ലൈനിൽ എത്ര നമ്പർ ഉണ്ടാവും അഞ്ച് നമ്പേഴ്സ് ഉണ്ടാവും അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒന്നാമത്തെ ലൈനിൽ ഒരു ടൈം രണ്ടാമത്തെ ലൈനിൽ രണ്ട് ടൈം മൂന്നാമത്തെ ലൈനിൽ മൂന്ന് ടൈം നാലാമത്തെ ലൈനിൽ നാല് ടൈം അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ലൈനിൽ അഞ്ച് ടൈംസ് ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് എഴുതിക്കൂടെ ഇവിടെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 31 ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും കോമൺ ഡിഫറൻസ് 3 ആണ് അപ്പോൾ അടുത്തത് 34 കോമ അടുത്ത എത്രയായിരിക്കും 37 കോമ അടുത്തത് 40 കോമ 43 കോമ 46 എന്ന് എഴുതാം ഓക്കെ 5 ടൈംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് 34 37 40 43 46 എന്ന് എഴുതി ഇതാണ് ഇതിൻ്റെ ഫിഫ്ത്ത് ലൈനിലെ എല്ലാ ടൈംസും ഇനി ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ എഴുതിപ്പോയാൽ ടെൻത്ത് ലൈനിൽ വരുന്ന ലാസ്റ്റും ഫസ്റ്റും ടൈംസ് കണ്ടുപിടിക്കാം അതായത് പത്താമത്തെ വരിയിലെ അവസാന പദവും ആദ്യ പദവും കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ പത്താമത്തെ ലൈനിൽ വരുന്ന ലാസ്റ്റ് ടൈമും ഫസ്റ്റ് ടൈമും നമുക്ക് കണ്ടെത്തണം നമുക്ക് നോക്കാം ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവിടെ നോക്കിയേ രണ്ടാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എത്രാമത്തെ ടൈമാണ് തേർഡ് ടൈം അല്ലേ എക്സ് 3 ആണ് ഓക്കെ ഇത് എക്സ് 3 ഇവിടെ മൂന്നാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എത്രാമത്തെ ടൈമാണ് നോക്കിയേ 1 2 3 4 5 6 സിക്സ്ത് ടൈമാണ് എക്സ് 6 ആണ് ഓക്കെ ആണല്ലോ നാലാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ് ഇതിലെ പത്താമത്തെ ടൈമാണ് എണ്ണി നോക്കിക്കോളാം നിങ്ങൾ പത്താമത്തെ ടൈമാണ് എക്സ് 10 ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും 15 ടൈം ആയിരിക്കില്ലേ എക്സ് 15 ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സീക്വൻസിൻ്റെ ഓരോ ലൈനിലെയും അവസാനത്തെ ടൈമിൻ്റെ പൊസിഷനുകൾക്ക് അതായത് ഓരോ വരിയിലെയും അവസാനത്തെ പദങ്ങളുടെ സ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ ലൈനിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം മൂന്നാം സ്ഥാനത്തുള്ള പദമാണ് മൂന്നാമത്തെ ലൈനിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം ആറാം സ്ഥാനത്തുള്ളതാണ് നാലാമത്തെ ലൈനിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം പത്താം സ്ഥാനത്തുള്ള പദമാണ് അഞ്ചാമത്തെ ലൈനിലെ അവസാനത്തെ പദത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞ് 15 ഓക്കെ അപ്പോൾ ഈ സ്ഥാനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലൈനിലെ അവസാന പദം എടുക്കാം രണ്ടാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈമിൻ്റെ പൊസിഷൻ എത്രയാണ് 3 ആണ് മൂന്നാം പദമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഈ 3 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിലെ അവസാന പദം 3 അപ്പോൾ 3 എന്ന് പറയുന്നത് 2 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയല്ലേ ഒന്നിൽ തുടങ്ങി 2 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഓക്കെ അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്രയാണ് 2 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക രണ്ടാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം 2 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ഓക്കെ അപ്പോൾ എൻ എത്രയാണ് 2 2 ഇൻറ്റു 2 പ്ലസ് 1 3 ഡിവൈഡ് ബൈ 2 2 2 ക്യാൻസലായി ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഇനി മൂന്നാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എക്സ് 6 ഓക്കെ അതായത് മൂന്നാമത്തെ വരിയിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 6 ആണ് ഇത് എന്താണ് 3 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണെന്ന് ഞാൻ പറയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൂന്നാമത്തെ ലൈനിൽ അവസാന പദം 3 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ് ഓക്കെ നോക്കാം എങ്ങനെയാണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 അപ്പോൾ 3 ഇൻറ്റു 3 പ്ലസ് 1 4 ഡിവൈഡ് ബൈ 2 എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടി 3 ഇൻറ്റു 2 6 കറക്റ്റ് അല്ലേ ആറാം സ്ഥാനത്തെ പദമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും 4 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയായിരിക്കില്ലേ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് 4 ഇൻറ്റു
നാല് പ്ലസ് ഒന്ന് അഞ്ച് ഡിവൈഡ് ബൈ രണ്ട് കട്ട് ചെയ്തു എത്ര കിട്ടും രണ്ടെന്ന് കിട്ടി അഞ്ച് ഇൻ രണ്ട് പത്ത് കറക്റ്റാണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ അല്ലെങ്കിൽ അവസാന പദത്തിൻ്റെ സ്ഥാനം എന്താണ് അഞ്ച് വരെയുള്ള എണ്ണ സംഖ്യയുടെ തുകയായിരിക്കും നമ്മളുള്ള ചോദ്യം എന്താണ് പത്താമത്തെ ലൈനിലെ അവസാന പദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ പത്താമത്തെ ലൈനിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയായിരിക്കില്ലേ ഓക്കെ ടെൻ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ടെൻ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എത്രയാണ് ടെൻ ഇൻറ്റു ടെൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു സിക്കൽ ടു ടെൻ ഇൻറ്റു ഇലവൺ ഡിവൈഡ് ബൈ ടു ഫൈവ് എന്ന് കിട്ടും ഫൈവ് ഇൻറ്റു ഇലവൺ ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ പത്താമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അൻപത്തി അഞ്ചായിരിക്കും അതായത് പത്താമത്തെ ലൈനിലെ അവസാന പദം എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ അൻപത്തി അഞ്ചാമത്തെ പദമായിരിക്കും അപ്പോൾ നമ്മളുള്ള ചോദ്യം പത്താമത്തെ വരിയിലെ അവസാന പദം കണ്ടെത്താനായിരുന്നു അത് നമ്മൾ പറഞ്ഞു ഈ സീക്വൻസിലെ അൻപത്തി അഞ്ചാമത്തെ പദമായിരിക്കും പത്താമത്തെ ലൈനിലെ അവസാന പദം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത് പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തി ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി പത്താമത്തെ ലൈനിലെ അവസാന പദം ഏതെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യണം ഈ സീക്വൻസിൻ്റെ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അൻപത്തി അഞ്ചാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി ഒന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എക്സ് എൻ ഈസിക്കൽ ടു എ എൻ പ്ലസ് ബി ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ആണ് ത്രീ എൻ പ്ലസ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എത്രയാണ് ഫോർ ആണ് ഫോർ മൈനസ് ത്രീ ഈസിക്കൽ ടു വൺ ത്രീ എൻ പ്ലസ് വൺ എന്ന് കിട്ടി ഓക്കെ ഇതിൻ്റെ ആൾജബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ത്രീ എൻ പ്ലസ് വൺ ആണ് ഇനി എന്ത് ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം ത്രീ ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് പ്ലസ് വൺ എന്ന് എഴുതുക ത്രീ ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് പ്ലസ് വൺ ഇനി നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്രയാണ് ത്രീ ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് ഈസിക്കൽ ടു വൺ സിക്സ്റ്റി ഫൈവ് പ്ലസ് വൺ ഈസിക്കൽ ടു വൺ സിക്സ്റ്റി സിക്സ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ പത്താമത്തെ ലൈനിലെ അവസാന പദം എന്ന് പറയുന്നത് എന്താണ് വൺ സിക്സ്റ്റി സിക്സ് ആണ് ക്ലിയർ ആണല്ലോ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ടെൻത്ത് ലൈനിലെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക പത്താമത്തെ ലൈനിലെ ആദ്യ പദം കണ്ടെത്തുക എങ്ങനെയാണ് കണ്ടെത്തുക അതായത് ഒൻപതാമത്തെ ലൈനിലെ അവസാന പദം കണ്ടെത്തിയിട്ട് അതിനൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ നോക്കിക്കേ ഇവിടെ നാലാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം തേർട്ടി വൺ ആണ് അതിനൂടെ കോമൺ ഡിഫറൻസായ മൂന്ന് കൂട്ടിയപ്പോഴാണ് അഞ്ചാമത്തെ ലൈനിലെ ആദ്യ പദം കിട്ടിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ പത്താമത്തെ ലൈനിലെ ആദ്യ പദം കണ്ടെത്താൻ എന്ത് ചെയ്യുക ഒൻപതാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം കണ്ടെത്തിയിട്ട് അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ അപ്പോൾ ഒൻപതാമത്തെ ലൈനിലെ ലാസ്റ്റ് ടൈം എങ്ങനെ കണ്ടെത്താം ഒൻപത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഒൻപത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ ഒൻപത് ഇൻറ്റു ഒൻപത് പ്ലസ് ഒന്ന് പത്ത് ഡിവൈഡ് ബൈ രണ്ട് ഓക്കെ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഇവിടെ അഞ്ചെന്ന് കിട്ടി ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ചെന്ന് കിട്ടി അപ്പോൾ ഒൻപതാമത്തെ ലൈനിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ നാൽപ്പത്തി അഞ്ചാമത്തെ പദമായിരിക്കും ഓക്കെ അതായത് ഈ സീക്വൻസിലെ ഫോർട്ടി ഫിഫ്ത്ത് ടൈമാണ് എന്ത് നയൻത്ത് ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഈ സീക്വൻസിലെ ഫോർട്ടി ഫിഫ്ത്ത് ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നയൻത്ത് ലൈനിലെ ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടില്ലേ അപ്പോൾ എക്സ് ഫോർട്ടി ഫൈവ് ഈസിക്കൽ ടു എന്താണ് ത്രീ എൻ പ്ലസ് വൺ ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് പ്ലസ് വൺ ഈസിക്കൽ ടു വൺ തേർട്ടി ഫൈവ് പ്ലസ് വൺ ഈസിക്കൽ ടു വൺ തേർട്ടി സിക്സ് എന്ന് കിട്ടി നയൻത്ത് ലൈനിലെ ലാസ്റ്റ് ടൈം എത്രയാണ് വൺ തേർട്ടി സിക്സ് ആണ് അതിലെ ഫോർട്ടി ഫിഫ്ത്ത് ടൈമാണ് വൺ തേർട്ടി സിക്സ് ആണ് ഇനി ടെൻത്ത് ലൈനിലെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടുന്നതായിരിക്കില്ലേ അപ്പോൾ ടെൻത്ത് ലൈനിലെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എക്സ് ഫോർട്ടി സിക്സ് ആയിരിക്കും ഈസിക്കൽ ടു വൺ തേർട്ടി നയൻ ആയിരിക്കും മൂന്നാണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി വൺ തേർട്ടി നയൻ എന്ന് കിട്ടി ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ ലൈനിലെയും ടൈംസിൻ്റെ എണ്ണം ഈ സീക്വൻസിൽ കണ്ടുപിടിക്കുക അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്റർ ഈ വീഡിയോയോടുകൂടി പൂർണ്ണമാവുകയാണ് നിങ്ങൾ പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡൗട്ട് വരികയോ ഈ വീഡിയോയിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നതിൽ ഡൗട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും